ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. യമി ആൻഡ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഞാനിതാ ഇന്ന് വന്നിട്ടുണ്ട് ചക്ക ഒരു റെസിപ്പി ആയിട്ടാണ്. ചക്ക സീസണൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ അവിടം ഇവിടം കുറച്ച് ചക്ക എന്ന് കാണാനുള്ളത്. എന്നാലും ഒരു റെസിപ്പി, ചക്ക റെസിപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു യൂട്യൂബറ്. അവർക്ക് വേണ്ടിയും പിന്നെ ചക്ക ഹലുവ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാൻ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ചക്കയിലെ ഒരുപാട് റെസിപ്പികളാണ് ഇപ്പോൾ ഈ അവസരത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചക്ക ബിരിയാണി അടക്കം എൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചക്ക ബിരിയാണിക്ക് വലിയ താല്പര്യമില്ല, ഉണ്ടാക്കാൻ എല്ലാ സമയവും കരയാൻ ആവശ്യമില്ലല്ലോ. എനിക്ക് ചിക്കൻ മട്ടൺ ബിരിയാണി അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടമാണ്. പിന്നെ ചക്ക ബിരിയാണിക്ക് വല്ല ടൈം കരയാനും ഇഷ്ടമില്ല. പിന്നെ നമ്മൾ ചക്ക ബിരിയാണി മാത്രം പരീക്ഷിച്ചില്ല, ബാക്കി എല്ലാം പരീക്ഷിച്ച്. ചക്ക പുട്ട്, ചക്ക വട, ചക്കാല പലതും എനിക്ക് കൂടുതലും അതിൽ ചക്ക പുട്ടടക്കം നല്ല ടേസ്റ്റി തന്നെ, ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി തന്നെ. എല്ലാം ചക്കയുടെ വിഭവങ്ങളൊക്കെ ടേസ്റ്റി തന്നെ. ഞാൻ ചക്കലെ മറ്റേ എന്താ പറയുക, എനിക്ക് ചക്കയുടെ ഇങ്ങനെ പായസം പോലെ ചക്കയുടെ ഹലുവാക്കുമാണ് കൂടുതലും താല്പര്യം ചക്കാലെ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും വേഗത്തിൽ ഉണ്ടാക്കാം. നമുക്ക് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. നല്ല പലത്തിലുള്ള ചൊല ഉണ്ടെങ്കിൽ നമുക്ക് ചൊലയുടെ കുറുവൊക്കെ കലയാം. കഴിഞ്ഞിട്ട് കുറുവൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒരു പാനിലേക്ക് ഇടുക. നെയ്യ് ഒഴിച്ചോന്നേ, നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഇടുക. നെയ്യ് ആകുമ്പോൾ നല്ല ഒരു മണമും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ നെയ്യ് ഒഴിച്ചോന്നേ പായസം എല്ലാത്തിനും നെയ്യ് ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നെയ്യൊക്കെ ചേർക്കുന്നത്. കുറച്ച് അധികം നെയ്യ് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ മുന്തിരിയാണ് ഞാൻ ചേർക്കുന്നത്. ചക്കക്ക് മുന്തിരി ചേർന്നതാണ്, അതുകൊണ്ടാണ്. മുന്തിരി ഇത്തിരി വാട്ടിയെടുത്തിട്ട് നമ്മുടെ ചക്കയുടെ ചുലയൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്ക ഞാൻ പീസാക്കിയോ കഷ്ണങ്ങളാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. പീസാക്കുന്നവർക്ക് പീസാക്കുക, ചതച്ചെടുക്കുന്നവർക്ക് ഇപ്പോൾ ചതച്ചും എടുക്കുക. നെയ്യിലെ കൂടി ഇത്തിരി വാട്ടിയെടുത്ത ശേഷം തേങ്ങാപ്പാലൊഴിച്ച്, പിന്നെ തേങ്ങാപ്പാലിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടാണ് ചേർക്കുന്നത്. 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഇതാ ഒഴിച്ചത്. അതോടൊപ്പം ഏലക്ക പൊടിയും കുറച്ച്, ഏലക്ക കുറച്ച് അധികമായി ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അധികമായി ചേർത്താലേ ആ ചക്കയുടെ അത്ര മണം വരില്ല. പിന്നെ ഇത്തിരി ഉപ്പ് ചേർക്കണം. ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്താണ് ഏറ്റവും ടേസ്റ്റി, ശർക്കര ചേർക്കുന്നതാണ്. അധികം ടൈമുണ്ട് ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ കുറച്ച് അടച്ച് വെക്കുക. പിന്നെ അത് വെന്ത് വന്ന ശേഷം തുറന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൂട്ടാൽ മതി. പലത്തെ ചക്കെങ്കിൽ ഇങ്ങനെ സ്വയം അത് ഉടഞ്ഞൊക്കെ ആയി കെട്ടും. പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഉള്ളപ്പോൾ നമുക്ക് അത് കഴിക്കുമ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ കുറച്ച് ജാറിലിട്ടിട്ട് ഒരു ചെറിയ ഒറ്റ പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുക. മൊത്തം ചതഞ്ഞ് പോവാനേ അല്ല, കുറച്ച് ചതഞ്ഞ്. അപ്പോൾ ഇത്തിരി പീസസും കുറച്ച് ചതഞ്ഞതും ഉണ്ടാവും. പിന്നെ അതൊരു ആവശ്യവുമില്ല, ഇതുപോലെ നമുക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടായി കിട്ടും. അധികം ചക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അധികം ചോള 4-5 കഴിച്ചോണ്ട് തന്നെ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. ചക്ക കാരണം അധികം പുറത്തൊന്നും വെക്കാൻ പറ്റുന്നില്ല. പിന്നെ നെയ്യ് നമ്മൾ കഴിഞ്ഞ ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഏലക്കയുടെ നെയ്യുടെ ടേസ്റ്റിൽ കൂടി നമുക്ക് ഇത് ഒരുപാട് ടേസ്റ്റി തോന്നും. എൻ്റെ ചക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചക്ക ഉള്ളപ്പോൾ ട്രൈ ചെയ്ഞ്ഞ് നോക്കണം. പിന്നെ ഇതുപോലെ വേറെ റെസിപ്പികളായിട്ട് വരും വരെ എല്ലാവർക്കും
അസ്സലാമലൈക്കും, നമസ്കാരം.